ീലവിളിച്ചം നീലവിളിച്ചം എന്ന ഈ കഥ എന്റെ ജീവിതത്തിലെ അത്ഭുത സംഭവങ്ങളിലൊന്നാണ് സംഭവത്തേക്കാൾ നല്ലത് അത്ഭുതത്തിന്റെ ഒരു കുമിള എന്ന് പറയുന്നതായിരിക്കും ശാസ്ത്രത്തിന്റെ സൂചി കൊണ്ട് ഇതിനെ കുത്തി പൊട്ടിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ കൊണ്ട് പൊട്ടിക്കാൻ കഴിയുന്നില്ല ഒരുപക്ഷെ നിങ്ങൾക്ക് കഴിഞ്ഞേക്കാം വിശകലനം ചെയ്ത് വ്യാഖ്യാനിക്കാനും ഇതിനെ ഞാൻ അത്ഭുത സംഭവം ആദ്യം പറഞ്ഞത് അതെ അങ്ങനെയല്ലാതെ ഞാൻ എന്തു പറയും സംഭവം ഇതാണ് ദിവസവും മാസവും കൊല്ലവും വേണ്ടല്ലോ ഞാൻ ഒരു വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു പുതുതായി നടക്കുന്നതല്ല എന്നും ഞാൻ വീടന്വേഷിച്ച് നടക്കുകയാണ് എനിക്കിഷ്ടമായ വീടോ മുറിയോ കിട്ടാറില്ല താമസിക്കുന്ന സ്ഥലത്തിനാണെങ്കിൽ ഒരു നൂറു കുറ്റങ്ങൾ പറയാനുണ്ട് എന്നാൽ ആരോട് പറയും വേണ്ടെങ്കിൽ പൊയ്ക്കോളൂ പക്ഷേ എങ്ങോട്ടു പോകും ഈ വിധത്തിൽ കഴിയുന്നു വെറുത്ത് ഇങ്ങനെ ഞാൻ വെറുത്ത എത്ര വീടുകളും എത്ര മുറികളും മുറികളുമുണ്ടെന്നോ അപ്പോൾ ആരുടെയും കുറ്റമല്ല എനിക്കിഷ്ടമില്ല ഞാൻ പോകുന്നു ഇഷ്ടമുള്ള വേറൊരാൾ എന്റെ സ്ഥാനത്ത് വരുന്നു ഇങ്ങനെയാണല്ലോ വാടക വീടുകൾ എന്നാൽ വീടുകൾക്ക് വളരെ ക്ഷാമമുള്ള കാലമാണ് പത്തു കൊടുത്താൽ കിട്ടുമായിരുന്നത് അൻപത് കൊടുത്താലും കിട്ടാനില്ല ഇങ്ങനെ ഞാൻ നടക്കുമ്പോൾ നിൽക്കുന്നു ഒരു വീട് ഒരു ചെറിയ മാളികയാണ് ടൗണിന്റെ ബഹളങ്ങളിൽ നിന്നെല്ലാം അകലെ ഏതാണ്ട് മുനിസിപ്പൽ അതിർത്തിയിൽ വാടകയ്ക്ക് കൊടുക്കാൻ എന്ന് വളരെ പഴയ ബോർഡുമുണ്ട് എനിക്കാകെ പിടിച്ചു മുകളിൽ ഒരു മുറിയും ഒരു പോർട്ടിക്കോയും താഴത്ത് മുറി കൂടാതെ കുളിമുറിയുമുണ്ട് അടുക്കളയുമുണ്ട് വെള്ളത്തിന് പൈപ്പും വെളിച്ചത്തിന് ഇലക്ട്രിസിറ്റി മാത്രമില്ല അടുക്കളയുടെ മുൻപിൽ ഒരു കിണർ അതിനടുത്ത് പറമ്പിന്റെ മൂലയിൽ കക്കൂസ് മുറ്റത്തുള്ള കിണർ വളരെ പഴയതാണ് ചുറ്റും കെട്ടിയിട്ടുണ്ട് പറമ്പിൽ ധാരാളം വൃക്ഷങ്ങൾ പറമ്പിന് ചുറ്റും അതിൽ കെട്ട് പിന്നെ ഒരു ഗുണമുള്ളത് അടുത്ത് അയൽപക്കങ്ങളൊന്നുമില്ല പബ്ലിക് റോഡിന്റെ അരികത്താണ് വീട് ഞാൻ സന്തോഷത്തോടെ അത്ഭുതപ്പെട്ടു എന്തുകൊണ്ട് കെട്ടിടം ഇതുവരെ ആരും എടുത്തില്ല വളരെ സുന്ദരിയായ ഒരു സ്ത്രീയെ സ്ത്രീകൾക്ക് പിടിച്ചു പറയുള്ള ഈ കാലത്ത് ദാ നമുക്ക് ചുളുവിൽ കിട്ടിയിരിക്കുന്നു ഹോ അവളെ ആരെയും കാണിക്കരുത് ഒരു പർദ്ദയിട്ട് മൂടണം ഇങ്ങനെയൊക്കെ ഒരു ഭാവമാണ് ആ മാളിക എന്നിൽ ഉണ്ടാക്കിയത് ഞാൻ പരിഭ്രമിച്ചു ഓടി ചാടി പണം കടം വാങ്ങി രണ്ടാമത്തെ വാടക അഡ്വാൻസായി കൊടുത്ത് താക്കോൽ വാങ്ങി എന്തിന് ഞൊടിയിടകൊണ്ട് താമസം മാളികയുടെ മുകളിലേക്ക് മാറ്റി അന്ന് തന്നെ പുതിയ ഒരു ഹരിക്കയും വിളക്കും വാങ്ങിച്ചു മുകളിലും താഴെയുമെല്ലാം മുറികളും അടുക്കളയും കുളിമുറിയുമൊക്കെ ഞാൻ തന്നെ അടിച്ചുവാരി വെള്ളം തെളിച്ച് ശുദ്ധമാക്കി ചവറ് വളരെ ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ എല്ലാ മുറികളും കഴുകി ഒന്നുകൂടി ക്ലീനാക്കി എന്നിട്ട് ഞാൻ കുളിച്ചു ആകെ കൂടി ഒരു സമാധാനമായി അങ്ങനെ ഞാൻ ആ കിണറിന്റെ കൽക്കെട്ടിലിരുന്നു എന്തൊരാഹ്ലാദമാണെന്നോ എനിക്കുണ്ടായത് ചുമ്മാ ഇരുന്ന് സ്വപ്നം കാണാം പറമ്പിലെല്ലാം ഓടി നടക്കാം മുറ്റത്തൊരു തോട്ടമുണ്ടാക്കണം അധികവും പനിനീർ ചെടികളായിരിക്കണം മുല്ലയും വേണം ഞാൻ വിചാരിച്ചു ഒരവയ്പുകാരൻ വേണ്ട സ്വല്ലയാണത് കാലത്തെ കുളി കഴിഞ്ഞ് ചായ കുടിക്കാൻ പോകുമ്പോൾ തെർമഫ്ലാസ്കിൽ നിറയെ ചായ കൊണ്ടുവരിക ഉച്ചയ്ക്ക് ഊണിന് ഹോട്ടലിൽ ഏർപ്പാട് ചെയ്യാം രാത്രിയും അവരിങ്ങോട്ട് കൊടുത്തയക്കുമായിരിക്കും പിന്നെ പോസ്റ്റുമാനെ കണ്ട് അഡ്രസ്സ് മാറിയ വിവരം പറയണം സ്ഥലം മറ്റാർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കരുതെന്നും പറയണം ഏകാന്ത സുന്ദരങ്ങളായ രാത്രികൾ ഏകാന്ത സുന്ദരങ്ങളായ പകലുകൾ വളരെ എഴുതാം അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് ഞാൻ കിണറ്റിലേക്ക് നോക്കി വെള്ളം ഉണ്ടോ ഇല്ലയോ എന്ന് കാണാൻ സാധിക്കുന്നില്ല നിറയെ ചെടികൾ എന്തെല്ലാമോ വളർന്നു നിൽക്കുന്നു ഞാൻ ഒരു കല്ലെടുത്തിട്ടു ഉം എന്നൊരു മുഴക്കം വെള്ളമുണ്ട് ഇത്രയും പകൽ പതിനൊന്ന് മണിക്കാണ് തലേദിവസം രാത്രി ഒരു പോള കണ്ണ് ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല രാത്രി തന്നെ ഹോട്ടലിലെ കണക്ക് തീർത്തു വീട്ടുടമസ്ഥനെ കണ്ട് വിവരം പറഞ്ഞു ക്യാൻവാസ് കട്ടിൽ മടക്കി കെട്ടി ഗ്രാമഫോൺ റെക്കോർഡുകൾ എല്ലാം അടുക്കി കെട്ടി ഭദ്രമാക്കി പെട്ടി പ്രമാണങ്ങൾ ചാരുകസേര ഷെൽഫ് എന്നുവേണ്ട സ്വത്തുക്കളെല്ലാം ശരിപ്പെടുത്തി നേരം പരപരാ വെളുത്തപ്പോൾ ഒന്ന് രണ്ട് വണ്ടികളിൽ സാമാനങ്ങളുമായി പോരുകയാണ് ചെയ്തത് ഞാൻ പുതിയ വസതിയുടെ വാതിലുകളെല്ലാം അടച്ച് മുൻവശം പൂട്ടി റോഡിലിറങ്ങി ഗേറ്റും അടച്ചു അങ്ങനെ ഗമയിൽ താക്കോലും പോക്കറ്റിലിട്ട് നടന്നു ഞാൻ വിചാരിച്ചു ഇന്ന് രാത്രി ആരുടെ പാട്ടുകൊണ്ടാണ് പുതിയ വീട് ഉദ്ഘാടനം ചെയ്യേണ്ടത് എന്റെ പക്കൽ നൂറിലധികം റെക്കോർഡുകളുണ്ട് ഇംഗ്ലീഷ് അറബിക് ഹിന്ദി ഉറുദു തമിഴ് ബംഗാളി മലയാളത്തിലൊന്നുമില്ല പാടാൻ കഴിവുള്ളവരുണ്ട് അവരുടെ റെക്കോർഡുകളുമുണ്ട് എന്നാൽ അതിന്റെ എല്ലാം ഡയറക്ഷൻ മോശമാണ് മലയാളത്തിൽ എന്നാണ് ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ടാവുന്നത് പങ്കജ് മല്ലിക്കിനെ പോലെയോ ദിലീപ് കുമാർ റോയിയെ പോലെയോ ഞാൻ വിചാരിച്ചു ഇന്ന് ആദ്യമായി ആരുടെ പാട്ട് വയ്ക്കും പങ്കജ് മല്ലിക് ദിലീപ് കുമാർ റോയ് സൈഗാൾ ബിങ് ക്രോസ്ബി പോൾ റോപ്സൺ അബ്ദുൽ കരീം ഖാൻ കാനൻ ദേവി കുമാരി മഞ്ജുദാസ് ഗുപ്ത ഖുർഷിദ് ജ്യൂതിക്കാർ എം എസ് സുബ്ബലക്ഷ്മി ഇങ്ങനെ ഒരു പത്തിരുപത് പേരെ ഞാൻ ഓർമ്മിച്ചു ഒടുവിൽ ഞാൻ തീർച്ചയാക്കി ദൂരദേശവാസി ദാ വന്നിരിക്കുന്നു എന്നൊരു പാട്ടുണ്ട് ദൂരദേശിക്കാരഹിനേ വാലാ ആയാ എന്ന് തുടങ്ങുന്നത് അതാരാണ് പാടിയിരിക്കുന്നത് പെണ്ണോ ആണോ എന്തോ ഓർമ്മ വന്നില്ല വന്നിട്ട് നോക്കാം അങ്ങനെ ഞാൻ പോയി ആദ്യമായി പോസ്റ്റ് ശിപ്പായിയെ കണ്ടു വിവരം പറഞ്ഞു പുതിയ താമസസ്ഥലത്തെപ്പറ്റി പറഞ്ഞപ്പോൾ പോസ്റ്റ് ശിപ്പായി ഭയന്നമാതിരി പറയുകയാണ് അയ്യോ സാറേ ആ വീട്ടിൽ ഒരു ദുർമരണം നടന്നിട്ടുള്ളതാണ് അവിടെ ആരും താമസിക്കാറില്ല അതായിരുന്നു ആ മാളിക ഇത്രയും കാലം ഒഴിഞ്ഞു കിടക്കാൻ കാരണം ദുർമരണം നടന്ന സ്ഥലമോ ഞാൻ ലേശം പകച്ചു എന്ന് വിചാരിക്കുക ഞാൻ ചോദിച്ചു എന്ത് ദുർമരണം അവിടുത്തെ മുറ്റത്തൊരു കിണറില്ലേ അതിലാരോ ചാടി മരിച്ചു അതിനുശേഷം ആ വീട്ടിൽ സ്വൈര്യമില്ല പലരും താമസിച്ചു രാത്രി വാതിലുകൾ നടക്കും പൈപ്പ് തുറന്നിടും വാതിലുകൾ നടക്കും പൈപ്പ് തുറന്നിടും അത്ഭുതം തന്നെ ആ രണ്ട് പൈപ്പിനും കൊളുത്തും താഴുമുണ്ടായിരുന്നു വഴിയെ പോകുന്നവർ തമ്മിൽ ചാടിക്കടന്ന് കളിക്കുന്നത് കൊണ്ടാണ് പൈപ്പ് പൂട്ടിയിരിക്കുന്നതെന്നാണ് വീട്ടുടമസ്ഥൻ പറഞ്ഞത് എന്നാൽ കുളിമുറിക്കകത്തുള്ള പൈപ്പിന് അതിന്റെ ആവശ്യമുണ്ടായിരുന്നോ എന്ന് ചോദിക്കാൻ അപ്പോൾ തോന്നിയില്ല പോസ്റ്റ്ഷിപ്പായി തുടർന്നു കഴുത്തിന് ഞെക്കി പിടിക്കും സാറിനോട് ഇതാരും പറഞ്ഞില്ലേ ഞാൻ വിചാരിച്ചു ഓ നന്നായിരിക്കുന്നു രണ്ടു മാസത്തെ വാടകയും കൊടുത്തിട്ടുണ്ട് എന്തു ചെയ്യും ഞാൻ പറഞ്ഞു ഓ അതൊന്നും സാരമില്ല അതൊക്കെ ഒരു മന്ത്രത്തിന്റെ ഉള്ളൂ ഏതായാലും എനിക്കുള്ള എഴുത്തുകളും മറ്റും അങ്ങോട്ടെത്തിക്കാൻ ഏർപ്പാട് ചെയ്യണം ഇത്രയും ഞാൻ ധീരതയോടെ പറഞ്ഞു ഞാൻ ധീരനോ ഭീരുവോ അല്ല സാധാരണ എല്ലാവരും ഭയപ്പെടുന്നതിനെ ഞാനും ഭയപ്പെടുന്നു അതുകൊണ്ട് ഭീരുവാണെന്ന് തന്നെ പറയാം ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ നിങ്ങൾ എന്താണ് ചെയ്യുക എന്റെ നടപ്പ് വളരെ സാവധാനത്തിലായി എന്തു ചെയ്യണം ഒരു അനുഭവത്തിന് വേണ്ടി സാധാരണയായി ഞാൻ അനുഭവം ഉണ്ടാക്കാറില്ല പക്ഷേ അനുഭവം താനേ വരുന്നെങ്കിലോ പക്ഷേ എന്താണ് വരാൻ പോകുന്നത് ഞാനൊരു ഹോട്ടലിൽ കയറി ചായ കുടിച്ചു ഊണിന് വലിയ ആവശ്യം തോന്നിയില്ല അടിവയറ്റിൽ തീ പിടിച്ച മാതിരി വിശപ്പും കഷ്ടി ഊണ് പതിവായി എത്തിക്കേണ്ട കാര്യത്തെപ്പറ്റി ഹോട്ടൽക്കാരനോട് ഞാൻ പറഞ്ഞു സ്ഥലം ഏതാണെന്ന് അറിഞ്ഞപ്പോൾ അയാളും പറഞ്ഞു പകൽ വേണമെങ്കിൽ എത്തിക്കാം രാത്രി പിള്ളേരാരും അങ്ങോട്ട് വരില്ല ഒരു പെണ്ണ് അവിടെ കിണറ്റിൽ ചാടി ചാടിച്ചത്തും അവൾ അവിടെ എങ്ങാനും നിൽക്കും സാറിനെ പ്രേതങ്ങളെ പേടിയില്ലേ എന്റെ പകുതി ഭയം പോയി പെണ്ണാണല്ലേ ഞാൻ പറഞ്ഞു ഓ അതിലൊന്നും സാരമില്ല പോരെങ്കിൽ മന്ത്രവുമുണ്ട് എന്തു മന്ത്രമാണെന്ന് എനിക്ക് തന്നെ അറിഞ്ഞുകൂടായിരുന്നു പക്ഷേ പെണ്ണാണ് ഞാൻ പറഞ്ഞില്ലേ പകുതി സമാധാനമായി ഞാൻ അവിടെ നിന്ന് അടുത്തുള്ള ഒരു ബാങ്കിൽ കയറി അവിടെ എന്റെ രണ്ടു മൂന്ന് സ്നേഹിതന്മാർ ക്ലാർക്കന്മാരായുണ്ട് അവരോടും വിവരം പറഞ്ഞു അവർ എന്നെ ദേഷ്യപ്പെട്ടു മണ്ടത്തരമാണ് കാണിച്ചത് ആ കെട്ടിടത്തിൽ പ്രേതബാധയുണ്ട് പുരുഷന്മാരെയാണ് അധികവും ഉപദ്രവിക്കാറ് അവർക്ക് പുരുഷ വിദ്വേഷമുണ്ടല്ലേ അതുകൊള്ളാം ഒരാൾ പറഞ്ഞു കെട്ടിടം എടുക്കുന്നതിന് മുമ്പ് ഞങ്ങളോടൊന്ന് പറയാൻ വയ്യായിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെന്നപ്പോൾ ആരറിഞ്ഞു ഒന്ന് ചോദിക്കട്ടെ ആ പെണ്ണ് പെണ് കിണറ്റിൽ ചാടി മരിച്ചു പ്രേമം വേറൊരാൾ പറഞ്ഞു അവരുടെ പേര് ഭാർഗവി എന്നായിരുന്നു വയസ്സ് ഇരുപത്തിയൊന്ന് ബി എ പാസ്സായി അതിനെല്ലാം മുമ്പ് ഒരാളുമായി സ്നേഹമായിരുന്നു വലിയ ലവ് എന്നിട്ട് പുള്ളി വേറൊരുത്തിയെ കല്യാണം കഴിച്ചു വിവാഹത്തിന്റെ അന്ന് രാത്രി ഭാർഗവി കിണറ്റിൽ ചാടി മരിക്കുകയും ചെയ്തു എന്റെ ഭയം മുക്കാലേ അരക്കാലം പോയി അതാണല്ലേ പുരുഷ ഉദ്ദേശത്തിന് കാരണം ഞാൻ പറഞ്ഞു ഭാർഗവി എന്നെ ഉപദ്രവിക്കുകയില്ല എന്താ കാരണം ഞാൻ പറഞ്ഞു മന്ത്രം മന്ത്രം ആ കാണാമല്ലോ രാത്രി കിടന്ന് അയ്യോ പൊത്തോന്ന് നിങ്ങൾ നിലവിളിക്കും ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാൻ തിരികെ മാളികയിൽ വന്നു കഥകുകളും ജനാലകളും തുറന്നു എന്നിട്ട് താഴെ ഇറങ്ങി കിണറ്റിന്റെ അടുത്ത് ചെന്നു ഭാർഗവിക്കുട്ടി ഞാൻ പതുക്കെ വിളിച്ചു തമ്മിൽ പരിചയമില്ല ഞാനിവിടെ താമസിക്കാൻ വന്ന ആളാണ് ഞാൻ വളരെ നല്ല മനുഷ്യനാണെന്നാണ് എന്റെ അഭിപ്രായം നിത്യ നിത്യബ്രഹ്മചാരി ഭാർഗവിക്കുട്ടിയെപ്പറ്റി വളരെ അപവാദങ്ങൾ ഞാൻ കേട്ടുകഴിഞ്ഞു നീ ഇവിടെ ആളുകളെ താമസിപ്പിക്കില്ല രാത്രി പൈപ്പുകൾ തുറന്നിടും വാതിലുകൾ പഠയനടയ്ക്കും ആളുകളുടെ കഴുത്തിന് ഞെക്കിപ്പിടിക്കും ഈ വിധമൊക്കെ ഞാൻ കേട്ടു ഞാനിപ്പോൾ എന്താ ചെയ്യുക രണ്ടു മാസത്തെ വാടക മുൻകൂർ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എനിക്ക് ഈ സ്ഥലം നന്നായി പിടിച്ചിട്ടുമുണ്ട് എനിക്കിവിടെ ഇരുന്ന് ജോലി ചെയ്യണം അതായത് കഥകളുവല്ലതുമൊക്കെ എഴുതണം ഇടയ്ക്കെന്ന് ചോദിക്കട്ടെ ഭാർഗവിക്കുട്ടിക്ക് കഥകൾ ഇഷ്ടമാണോ എങ്കിൽ ഞാൻ എഴുതുന്നതെല്ലാം ഭാർഗവിക്കുട്ടിയെ വായിച്ചു കേൾപ്പിക്കാം എന്താ എനിക്ക് ഭാർഗവിക്കുട്ടിയോട് യാതൊരു വഴക്കുമില്ല കാരണമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ നേരത്തെ ഞാനൊരു കല്ലെടുത്ത് കിണറ്റിലിട്ടു ഓർക്കാതെ ചെയ്തതാണ് മേലിൽ അങ്ങനെയൊന്നും എന്നിൽ നിന്നുണ്ടാവില്ല ക്ഷമിക്കണം കേട്ടോ ഭാർഗവിക്കുട്ടി എന്റെ പക്കൽ ഒന്നാംതരം ഒരു ഗ്രാമഫോൺ ഉണ്ട് ഒന്നാന്തരം തരം ഇരുന്നൂറ് പാട്ടുകളും ഉണ്ട് നിനക്ക് സംഗീതം ഇഷ്ടമാണോ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ചുമ്മാതിരുന്നു ഞാൻ ആരോടാണ് സംസാരിക്കുന്നത് എന്തും വിഴുങ്ങാൻ സന്നദ്ധമായി വാ പൊളിച്ചു നിൽക്കുന്ന കിണറിനോടാണോ വൃക്ഷങ്ങൾ വീട് വായു ഭൂമി ആകാശം ആരോടാണ് എന്റെ മനസ്സിലെ അസ്വസ്ഥതയോടാണോ ഞാൻ വിചാരിച്ചു കണ്ടിട്ടില്ല ഇരുപത്തിയൊന്ന് വയസ്സുണ്ടായിരുന്ന ഒരു യുവതി അവൾ ഒരു പുരുഷനെ ഗാഠമായി സ്നേഹിച്ചു ആ പുരുഷന്റെ ഭാര്യയായി ജീവിതകാല സഖ്യായി അങ്ങനെ ജീവിക്കുന്നത് അവൾ സ്വപ്നം കണ്ടു പക്ഷേ ആ സ്വപ്നം അതെ അതങ്ങനെ സ്വപ്നമായി തീർന്നു നൈരാശ്യം അവളെ പിടികൂടി അപമാനവും ഭാർഗവിക്കുട്ടി ഞാൻ പറഞ്ഞു നീ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല നിന്നെ ഞാൻ പഴിക്കുകയാണെന്ന് വിചാരിക്കരുത് നിനക്ക് ഇഷ്ടം തോന്നിയ പുരുഷൻ നിന്നെ വേണ്ടത്ര സ്നേഹിച്ചില്ല അയാൾ വേറൊരു സ്ത്രീയെ കൂടുതലായി സ്നേഹിച്ചു അവളെ വിവാഹം ചെയ്തു അതുകൊണ്ട് ജീവിതം നിനക്ക് കയ്പ്പ് നിറഞ്ഞതായി തീർന്നു ശരിയാണത് എന്നാൽ ജീവിതം അങ്ങനെ കയ്പ്പ് നിറഞ്ഞതല്ല പോകട്ടെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല ഭാർഗവിക്കുട്ടി ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയാണെന്ന് വിചാരിക്കരുത് സത്യമായും നീ പ്രേമത്തിനു വേണ്ടിയായിരുന്നോ മരിച്ചത് പ്രേമം അനന്തമായ ജീവിതത്തിന്റെ പൊൻപുലരിയാണ് മണ്ടിക്കടുതിയായ നിനക്ക് ഒരു ചുക്ക് മറഞ്ഞുകൂടായിരുന്നു അതാണ് നിന്റെ ഈ പുരുഷ ഉദ്ദേശം തെളിയിക്കുന്നത് നിനക്കാകെക്കൂടി ഒരു പുരുഷനെ പരിചയമുണ്ടായിരുന്നു എന്ന് വയ്ക്കുക വാദത്തിന് വേണ്ടി അയാൾ നിന്നെ ദ്രോഹിച്ചു എന്നും വയ്ക്കൂ എന്നാൽ ആ ചില്ലിലൂടെ മറ്റു പുരുഷന്മാരെ നോക്കുന്നത് ശരിയാണോ നീ ആത്മഹത്യ ചെയ്യാതെ കുറെ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ നിന്റെ ധാരണ തെറ്റാണെന്ന് നിനക്ക് അനുഭവപ്പെടുമായിരുന്നു നിന്നെ സ്നേഹിക്കാനും എന്റെ ഈശ്വരീ എന്ന് വിളിച്ച് നിന്നെ ആരാധിക്കുവാനും ആളുണ്ടാകുമായിരുന്നു ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നിന്നെ സംബന്ധിച്ചിടത്തോളം ഇനി ചരിത്രം ആവർത്തിക്കപ്പെടുകയില്ല നീ ഏതായാലും എന്നെ ഉപദ്രവിക്കരുത് ഇതൊരു വെല്ലുവിളിയല്ല വെറും ഒരപേക്ഷ നീ എന്നെ ഇന്ന് രാത്രി ഞെക്കിക്കൊല്ലുകയാണെങ്കിൽ നിന്നോട് പകരം ചോദിക്കാൻ ആരും ഉണ്ടാവില്ല ചോദിക്കാൻ കഴിയുമെന്ന് വെച്ചിട്ടല്ല ആരും ഉണ്ടാവില്ലെന്ന് സാരം എന്താണെന്നോ എനിക്കാരുമില്ല ഇല്ല ഭാർഗവിക്കുട്ടിക്ക് ഇപ്പോൾ സംഗതി മനസ്സിലായോ നമ്മളിവിടെ താമസിക്കുന്നു അതായത് ഞാൻ താമസിക്കാൻ വിചാരിക്കുന്നു ന്യായത്തിന് കിണറും വീടുമെല്ലാം എന്റേതാണ് അതുപോകട്ടെ നീ താഴത്തെ നാല് മുറികളും കിണറും ഉപയോഗിച്ചുകൊള്ളുക അടുക്കളയും കുളിമുറിയും നമുക്ക് പപ്പാതി എന്താ ഇഷ്ടമായോ സമാധാനമായി ഒന്നും ഉണ്ടായില്ല രാത്രിയായി ഊണ് കഴിച്ച് തെർമോഫ്ലാസ്ക് നിറയെ ചായയുമായി ഞാൻ വന്നു എന്റെ കയ്യിലിരുന്ന ഇലക്ട്രിക് ടോർച്ച് തെളിച്ചു വെച്ചിട്ട് ഞാൻ ഹരികേൻ വിളക്ക് കൊളുത്തി മഞ്ഞ വെളിച്ചത്തിൽ മുറിമുങ്ങി ഇലക്ട്രിക് വിളക്കുമായി ഞാൻ താഴെ ഇറങ്ങി നല്ല ഇരുട്ടിൽ കുറെ സമയം അനങ്ങാതി നിന്നു എന്റെ ഉദ്ദേശം പൈപ്പുകൾ പൂട്ടാനാണ് ഞാൻ ജനാലകളെല്ലാം തുറന്ന് മലർത്തി എന്നിട്ട് കിണറ്റിനരികെ അടുക്കളയുടെ അടുത്ത് ചെന്നു അപ്പോൾ തോന്നി പൈപ്പുകൾ പൂട്ടരുത് ഞാനങ്ങനെ വാതിലുകൾ അടച്ചു സാക്ഷിയിട്ട് കോവണിപ്പടി കയറി മുകളിൽ വന്ന് ശകലം ചായ കുടിച്ചു എന്നിട്ടൊരു വീടി വലിച്ചുകൊണ്ട് കസേരയിൽ ഇരുന്നു അങ്ങനെ ഞാൻ എഴുതാൻ തുടങ്ങുകയാണ് അപ്പോൾ എനിക്ക് തോന്നി എന്റെ കസേരയുടെ പിന്നിൽ ഭാർഗവി നിൽപ്പുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ തിരിഞ്ഞു നോക്കി ആരുമില്ല എന്തോ തുടർന്നെഴുതാൻ മനസ്സ് വന്നില്ല ഞാൻ എണീറ്റ് രണ്ട് മുറികളിലായി തുടങ്ങി കാറ്റില്ല വെളിയിൽ വൃക്ഷങ്ങളുടെ ഇലകൾ പോലും അനങ്ങുന്നില്ല ഞാൻ ജനാല വഴി താഴത്തേക്ക് നോക്കുമ്പോൾ നീലയോ ചുവപ്പോ മഞ്ഞയോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഒരു നിമിഷം നേരമേ കണ്ടുള്ളൂ ഓ ചുമ്മാ ഭാവനയാണ് ഞാൻ തന്നെത്താൻ പറഞ്ഞു ആ വെളിച്ചം കണ്ടത് തന്നെ എന്ന് എനിക്ക് സത്യം ചെയ്യാൻ സാധ്യമല്ല എങ്കിലും കാണാതെ കണ്ടു എന്ന് തോന്നുന്നതെങ്ങനെ ഞാൻ വളരെ സമയം അങ്ങനെ നടന്നു വളരെ സമയം ജനാലകളുടെ മുൻപിൽ നിന്നു വിശേഷമൊന്നുമില്ല എന്തെങ്കിലും വായിക്കാൻ നോക്കി ഏകാഗ്രത കിട്ടുന്നില്ല നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ച് കിടക്കു വിരിച്ചു വിളക്കണച്ചു അപ്പോൾ തോന്നി ഒരു റെക്കോർഡ് വയ്ക്കണം വീണ്ടും വിളക്ക് കൊളുത്തി ഗ്രാമഫോൺ തുറന്നു വെച്ചു ഒരു പുതിയ സൂചി ബോക്സിൽ ഫിറ്റ് ചെയ്തു അതിനുശേഷം ഗ്രാമഫോണിന് കീ കൊടുത്തു ആരുടെ പാട്ട് വയ്ക്കും ലോകം നിശബ്ദം എന്നാൽ ഒരു മുഴക്കമുണ്ട് ഹൂ എന്ന് എന്റെ രണ്ട് ചെവികളിലുമാണ് ഭയം എന്നെ പിടികൂടിയിട്ടില്ല എന്നാൽ എന്റെ പുറത്ത് ഒരു പൊരുപൊരുപ്പ് ഭീകരമായ നിശബ്ദതയെ ലക്ഷം ലക്ഷം കഷ്ണങ്ങളായി തകർക്കാൻ ഞാൻ വിചാരിച്ചു അതിന് ആരുടെ പാട്ട് വേണം അങ്ങനെ തിരഞ്ഞ് തിരഞ്ഞ് അമേരിക്കയിലെ നീഗ്രോ ഗായകനായ പോൾ റോപ്സന്റെ ഒരു റെക്കോർഡ് എടുത്തു വച്ചു ഉടനെ ഗ്രാമഫോൺ പാടി തുടങ്ങി മധുരവും ഗംഭീരവുമായ പുരുഷ ശബ്ദം ജോഷി ദ ബാറ്റിൽ ഓഫ് ജെറിഷോ അത് തീർന്നു പിന്നീട് പങ്കജ് മല്ലിക് തൂ ഡർണ സരാഭി നീ അശേഷം ഭയപ്പെടേണ്ട അത് കഴിഞ്ഞ് മധുരവും മൃദുലവുമായ സ്ത്രീ ശബ്ദമാണ് കാറ്റിനെ വരും ഗീതം അങ്ങനെ എം എസ് സുബ്ബലക്ഷ്മി പാടിക്കഴിഞ്ഞു ഈ മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ സമാധാനമായി അങ്ങനെ ഞാൻ കുറേ സമയം ഇരുന്നു ഒടുവിൽ സാക്ഷാൽ സൈഗാളിനെ വിളിച്ചു അദ്ദേഹം പതുക്കെ ആ ക്ഷീണിച്ച സ്വരത്തിൽ വിഷാദത്തോടെ മധുരമായി പാടി സോജാ രാജകുമാരി ഉറങ്ങൂ സ്വപ്നങ്ങളായ സ്വപ്നങ്ങൾ കണ്ട് നീ ഉറങ്ങൂ അതും കഴിഞ്ഞു അത്ര തന്നെ ഇനി നാളെ എന്നു പറഞ്ഞ് ഞാൻ ഗ്രാമഫോൺ അടച്ച് ഒരു ബീഡിയും കത്തിച്ച് വിളക്കണച്ച് കിടന്നു തൊട്ടടുത്ത് ടോർച്ച് ലൈറ്റുണ്ട് വാച്ചുമുണ്ട് പോർട്ടിക്കോയിലേക്കുള്ള വാതിൽ അടച്ചിട്ടാണ് ഞാൻ കിടന്നത് സമയം മണിയായി കാണും ഞാൻ ചെവിയോർത്ത് കിടന്നു വാച്ചിന്റെ വളരെ നേരിയതായ ടിക് ടിക് ശബ്ദമല്ലാതെ മറ്റൊന്നുമില്ല മിനിറ്റുകളും മണിക്കൂറുകളും അങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു എന്റെ മനസ്സിൽ ഭയമില്ല ഉള്ളത് തണുത്ത ഒരു ഒരു ജാഗ്രത ഇതെനിക്ക് പുതിയതല്ല ഒരു ഇരുപത് കൊല്ലത്തെ ഏകാന്ത ജീവിതത്തിൽ എനിക്ക് തന്നെ അർത്ഥം കണ്ടുപിടിക്കാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ശ്രദ്ധ ഭൂതകാലത്തിലേക്കും വർത്തമാനകാലത്തിലേക്കും അങ്ങനെ പോയും വന്നും കൊണ്ടിരുന്നു ഇടയ്ക്ക് വാതിലിൽ മുട്ടുമോ പൈപ്പിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമോ കഴുത്തിന് ഞെക്കി പിടിക്കുമോ ഈ വിധത്തിൽ മൂന്ന് മണിവരെ ഞാൻ ശ്രദ്ധിച്ചു ഒന്നും കേട്ടില്ല ഒന്നും അനുഭവപ്പെട്ടില്ല പരമശാന്തത ഞാൻ ഉറങ്ങി ഒരു സ്വപ്നവും കണ്ടില്ല പിറ്റേ ദിവസം ഒൻപത് മണിക്ക് ഞാൻ എണീറ്റു ഒന്നും സംഭവിച്ചിട്ടില്ല ഭാർഗവിക്കുട്ടി വളരെ നന്ദി ഒന്ന് എനിക്ക് മനസ്സിലായി കേട്ടോ ആളുകൾ ചുമ്മാ ഭാർഗവിക്കുട്ടിയെ പറ്റി അപവാദം പറയുകയാണ് അവരങ്ങനെ പറഞ്ഞോട്ടെ അല്ലേ ഇങ്ങനെ രാ പകലുകൾ കഴിഞ്ഞു വന്നു മിക്ക രാത്രികളും എഴുതി ഞാൻ ക്ഷീണിക്കുമ്പോൾ റെക്കോർഡ് വയ്ക്കും പാട്ടിന് മുമ്പേ തന്നെ ആരാണോ പാടുന്നത് പാട്ടിന്റെ എന്ത് ഇതൊക്കെ ഞാൻ നേരത്തെ അനൗൺസ് ചെയ്യും ഞാൻ പറയും ദാ വരുന്ന പാട്ടുണ്ടല്ലോ പങ്കജ് മല്ലിക് എന്ന ബംഗാളി ഗായകന്റേതാണ് ദുഃഖമയമാണ് പാട്ട് ഓർമ്മകളെ ഉണർത്തുന്നതാണ് കഴിഞ്ഞുപോയ കാലങ്ങളുണ്ടല്ലോ ശ്രദ്ധിച്ചു കേട്ടോളൂ ഗുസർ പക് സമാനാ കൈസ കൈസ അല്ലെങ്കിൽ ഞാൻ പറയും ഈ വരുന്നത് ബിഗ് ക്രോസ്ബീഡേതാണ് ഇൻ ദ മൂൺ ലൈറ്റ് വെച്ചാൽ നിലാ വെളിച്ചത്തിൽ ഓ ബിയക്കാരിയാണല്ലോ ക്ഷമിക്കണം ഈ വിധമൊക്കെ ഞാൻ തന്നെ താൻ പറയും ഇങ്ങനെ രണ്ടര മാസം കഴിഞ്ഞു ഞാൻ തോട്ടമുണ്ടാക്കി പൂക്കളുണ്ടാകുമ്പോൾ എല്ലാം ഭാർഗവിക്കുട്ടിക്കാണെന്ന് പറയുകയും ചെയ്തു ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ നോവലും എഴുതി തീർത്തു എന്റെ വളരെ സ്നേഹിതന്മാർ വന്നു പലരും അവിടെ രാത്രി കഴിച്ചു കൂട്ടിയിട്ടുണ്ട് ഉറങ്ങുന്നതിന് മുൻപ് അവരാരും അറിയാതെ ഞാൻ താഴ്ത്തി ഇറങ്ങിച്ചെന്ന് ഇരുളിൽ നോക്കിക്കൊണ്ട് പതുക്കെ പറയും കേട്ടോ ഭാർഗവിക്കുട്ടി എന്റെ കുറെ സ്നേഹിതന്മാർ രാത്രി ഇവിടെ ഉറങ്ങുന്നുണ്ട് അവരെ ആരെയും ഞെക്കി കൊല്ലരുത് അങ്ങനെ വല്ലതും സംഭവിച്ചാൽ പോലീസുകാർ എന്നെ പിടിച്ചുകൊണ്ടുപോകും സൂക്ഷിക്കണേ ഗുഡ് നൈറ്റ് സാധാരണയായി പുറത്തേക്കിറങ്ങാൻ ഭാവിക്കുമ്പോൾ ഞാൻ പറയും ഭാർഗവിക്കുട്ടി വീട് സൂക്ഷിച്ചോളണേ വല്ല കള്ളന്മാരും കയറി വരികയാണെങ്കിൽ ഞെക്കി കൊന്നോളൂ ശവം ഇവിടെ ഇടരുത് വലിച്ചൊരു മൂന്ന് മൈൽ ദൂരെ കൊണ്ടുപോയി ഇട്ടേക്കണം അല്ലെങ്കിൽ നമുക്ക് കുഴപ്പമുണ്ട് രാത്രി സെക്കൻഡ് ഷോ സിനിമ കണ്ടിട്ട് മടങ്ങി വരുമ്പോൾ ഞാൻ പറയും ഞാനാണ് കേട്ടോ ഇത്രയെല്ലാം പുതുമോടിക്ക് ഞാൻ പറഞ്ഞതാണ് കാലം കുറെ അങ്ങ് കഴിഞ്ഞപ്പോൾ ഞാൻ ഭാർഗവിയെ മറന്നു അതായത് വലിയ വർത്തമാനങ്ങളൊന്നുമില്ല വല്ലപ്പോഴും ഓർക്കും എന്ന് മാത്രം ആ ഓർമ്മ എങ്ങനെയുള്ളതാണെന്ന് പറയാം ഈ ഭൂമിയിൽ എത്രയോ കോടി അതായത് മനുഷ്യ സമുദായത്തിന്റെ ഉത്ഭവത്തിന് ശേഷം എണ്ണമില്ലാത്ത സ്ത്രീ പുരുഷന്മാർ മരിച്ചിട്ടുണ്ട് അവരെല്ലാം ഈ ഭൂമിയിൽ അലിഞ്ഞും പൊടിഞ്ഞും ചേർന്നിരിക്കുകയാണ് ഇത് നമുക്കറിയാം ആ ഇനത്തിൽ ഒരു ഓർമ്മ മാത്രമായി അവശേഷിച്ചു ഭാർഗവി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു സംഭവം ഉണ്ടായത് അതാണ് ഇനി പറയാൻ പോകുന്നത് ഒരു രാത്രി സമയം ഏതാണ്ട് പത്ത് മണിയായി കാണും ഒരു ഒമ്പത് മണി മുതൽ ഞാൻ ഒരു കഥ എഴുതുകയായിരുന്നു വളരെ വികാരമുള്ളതാണ് ഞാൻ വളരെ ധൃതിയിൽ എഴുതിക്കൊണ്ടുവന്നു ക്രമേണ വിളക്ക് മങ്ങുന്നതായി എനിക്ക് തോന്നി ഞാൻ വിളക്കെടുത്ത് പതുക്കെ ഒന്ന് കുലുക്കി നോക്കി മണ്ണെണ്ണ തീരെയില്ല എങ്കിലും ഞാൻ വിചാരിച്ചു ഒരു പേജ് കൂടി എഴുതാം ഇതങ്ങനെ വ്യക്തമായ വിചാരമല്ല എന്റെ പരിപൂർണ ശ്രദ്ധയും എഴുതി വരുന്ന കഥയിലാണ് ഇടയ്ക്ക് വെളിച്ചം കുറഞ്ഞു അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യുക മുമ്പ് ചെയ്തിട്ടുള്ളത് വിളക്കിൽ എണ്ണയുണ്ടോ എന്ന് പരിശോധിക്കും അങ്ങനെ പരിശോധിച്ചു എന്നിട്ട് തിരിശകലം നീട്ടി എന്നിട്ട് എഴുതുകയാണ് കുറെ കഴിഞ്ഞപ്പോൾ വീണ്ടും വെളിച്ചം കുറഞ്ഞു വീണ്ടും തിരി നീട്ടി എന്നിട്ട് തുടങ്ങി പിന്നെയും വിളക്ക് മങ്ങി വീണ്ടും തിരി നീട്ടി ഈ വിധത്തിൽ കുറേ കഴിഞ്ഞപ്പോൾ ഒരു അര ഇഞ്ച് വീതിയിലും നാലിഞ്ച് നീളത്തിലുമുള്ള ഒരു ചുവന്ന കനലായി അവശേഷിച്ചു വിളക്കിന്റെ തിരി ഞാൻ ഇലക്ട്രിക് വിളക്ക് തെളിച്ചു വെച്ചിട്ട് ഹരിക്കേൻ വിളക്കിന്റെ തിരി മുഴുവനും താഴ്ത്തി വിളക്കണഞ്ഞു എന്ന് പറയേണ്ടതില്ലോ ഞാൻ തന്നെത്താൻ പറഞ്ഞു വെളിച്ചത്തിനെന്തു വഴി മണ്ണെണ്ണ വേണം ഞാൻ ഓർത്തു ബാങ്കിൽ ചെന്ന് ആ ക്ലാർക്കന്മാരുടെ സ്റ്റൗവിൽ നിന്ന് കുറെ മണ്ണെണ്ണ കടം വാങ്ങാം ഞാൻ ടോർച്ച് ലൈറ്റും കുപ്പിയുമായി വാതിൽ പൂട്ടി താഴെ ഇറങ്ങി മുൻവശത്തെ വാതിലും പൂട്ടി വെളിയിലിറങ്ങി ഗേറ്റടച്ച് പെരുവഴിയിലൂടെ നടന്നു മങ്ങിയ നിലാവുണ്ട് നല്ല മഴക്കാറുമുണ്ട് ഞാൻ വേഗം നടന്നു തെരുവീതിയിലൂടെ ബാങ്കിന് മുൻപിൽ ചെന്ന് മുകളിലേക്ക് നോക്കി ഒരു ക്ലാർക്കിന്റെ പേര് വിളിച്ചു രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഒരാൾ ഇറങ്ങി വന്ന് സൈഡ് ഗേറ്റ് തുറന്നു പുറമേ കൂടി ഞങ്ങൾ ബാങ്ക് കെട്ടിടത്തിന്റെ പിൻവശത്ത് ചെന്ന് കോവണിപ്പടി വഴി മുകളിൽ ചെന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവർ മൂന്നുപേരും കൂടി ചീട്ട് കളിക്കുകയായിരുന്നു എന്ന് ഞാൻ മണ്ണെണ്ണയുടെ കാര്യം പറഞ്ഞപ്പോൾ അവരിൽ ഒരുവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാൽ ആ ഭാർഗവിയോട് പറയാൻ വയ്യായിരുന്നോ മണ്ണെണ്ണ കൊണ്ടുവരാൻ ഞാൻ ഒന്നും പറഞ്ഞില്ല ഞാനും ചിരിച്ചു അവരിൽ ഒരാൾ സ്റ്റൗവിൽ നിന്ന് മണ്ണെണ്ണ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മഴ വീണു ഞാൻ പറഞ്ഞു ഒരു കുടയും തരണം അവർ പറഞ്ഞു ഒന്നു പോയിട്ട് ഒരു കാലുപോലുമില്ല നമുക്കല്പം ചീട്ട് കളിക്കാം മഴ തോരുമ്പോൾ പോകുകയും ചെയ്യാം അങ്ങനെ ഞങ്ങൾ ചീട്ട് കളിച്ചു ഞാനും എന്റെ കൂട്ടുകാരനും മൂന്ന് പ്രാവശ്യം സലാം വച്ചു അധികവും എന്റെ അശ്രദ്ധ മൂലമാണ് എന്റെ മനസ്സ് കഥയിലായിരുന്നതുകൊണ്ട് കളിയിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയില്ല ഏതാണ്ട് ഒരു മണിയായപ്പോൾ മഴ നിന്നു കളി മതിയാക്കി മണ്ണെണ്ണക്കുപ്പിയും ടോർച്ചും എടുത്തു അവരും കിടക്കാൻ ഭാവിക്കയാണ് ഞാൻ താഴെ ഇറങ്ങി റോഡിലെത്തിയപ്പോൾ വിളക്കണച്ചു തെരുവിൽ ഒരനക്കവുമില്ല വെളിച്ചവുമില്ല ഞാൻ അങ്ങനെ നടന്നു ഒരു സ്ഥലത്തും വെളിച്ചമില്ല ഞാൻ വളവ് തിരിഞ്ഞ് സ്ഥലത്തിന്റെ നേർക്ക് നടന്നു ആ മങ്ങിയ നിലാവിൽ ലോകമെല്ലാം അവ്യക്തമായ ഒരു അത്ഭുതത്തിൽ മുഴുകിക്കിടക്കയാണ് എന്തെല്ലാം ചിന്തകളാണ് എന്റെ മനസ്സിലൂടെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു പക്ഷേ ഒന്നും ഞാൻ ചിന്തിച്ചു കാണുകയില്ല ശൂന്യവും നിശബ്ദവുമായ വഴിയിലൂടെ ഇലക്ട്രിക് വിളക്കും തെളിച്ച് ഞാൻ അങ്ങനെ നടന്നു താമസസ്ഥലത്ത് ചെന്ന് ഗേറ്റ് കടന്ന് വാതിൽ തുറന്നു അകത്ത് കടന്ന് വാതിൽ സാക്ഷിയിട്ടു അസാധാരണമായി മുകളിൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ലല്ലോ എന്നാൽ ഒന്നുണ്ട് വ്യക്തമായ കാരണമൊന്നുമില്ലാതെ എന്റെ മനസ്സ് ദുഃഖത്താൽ നിറഞ്ഞു ചുമ്മാ എനിക്ക് കരയണമെന്ന് തോന്നി വേഗം എനിക്ക് ചിരിക്കാൻ കഴിയും എന്നാൽ ഒരു തുള്ളി പോലും കരയാൻ സാധ്യമല്ല കണ്ണുനീര് വരികയില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്നിൽ ഒരു ദിവ്യ ഭം ഉദം ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുണ്ടായി ആ ഭാവത്തോടെ ഞാൻ മുകളിലേക്ക് കയറി ചെന്നു സാധാരണ ചെല്ലുന്നത് പോലെ തന്നെ എന്നാൽ ഒരപൂർവ്വ സംഭവം എന്റെ കണ്ണുകൾ കണ്ടു ഉപബോധ മനസ്സ് രേഖപ്പെടുത്തുകയും ചെയ്തു സംഗതി ഇതാണ് ഞാൻ മുറി പൂട്ടി പോരുമ്പോൾ എണ്ണ തീർന്നതിനാൽ വിളക്കണഞ്ഞു പോയിരുന്നു മുറിയിൽ ഇരുൾ നിറഞ്ഞും പോയിരുന്നു അതിനുശേഷം ഒരു മഴ പെയ്തു രണ്ടു മൂന്ന് മണിക്കൂറുകളും കഴിഞ്ഞു പോയിരുന്നു എന്നാൽ ഇപ്പോൾ മുറിക്കകത്ത് വെളിച്ചമുണ്ട് വാതിലിന്റെ വിടവിലൂടെ അത് കാണാം ഈ വെളിച്ചമാണ് എന്റെ കണ്ണുകൾ കണ്ടതും ഉപബോധ മനസ്സ് രേഖപ്പെടുത്തിയതും പക്ഷേ ഈ രഹസ്യം എന്റെ പ്രജ്ഞയിലെത്തിയില്ല പതിവ് പോലെ ഞാൻ താക്കോലെടുത്തു എന്നിട്ട് താഴിൽ ലൈറ്റടിച്ചു താഴ് വെള്ളി പോലെ മിന്നി എന്നു പറയുന്നതിനേക്കാൾ ശരിയായിട്ടുള്ളത് പുഞ്ചിരി തൂവി എന്ന് പറയുന്നതാണ് ഞാൻ മുറി തുറന്ന് അകത്ത് കയറി അപ്പോൾ എല്ലാം ഞാൻ അറിഞ്ഞു എന്നു പറഞ്ഞാൽ ഒരു ഞെട്ടലോടെ എന്റെ ഓരോ അണുവിനും ഒരു സംഗതി ബോധ്യം വന്നു ഞാൻ ഭയന്ന് വിറച്ചില്ല സ്തബ്ധനായി നിന്നു എന്ന് മാത്രം എനിക്കെന്തോ പുകച്ചിലോ പൊടിയലോ ഒക്കെ ഉണ്ടായി വെള്ള ചുമരുകളും മുറിയും നീല വെളിച്ചത്തിൽ മുങ്ങി നിൽക്കുന്നു വെളിച്ചം വിളക്കിൽ നിന്ന് രണ്ടിഞ്ച് നീളത്തിൽ ഒരു നീല തീനാളം ഞാൻ അത്ഭുത സ്തബനായി അങ്ങനെ നിന്നു മണ്ണെണ്ണയില്ലാതെ അണഞ്ഞുപോയ വിളക്ക് എങ്ങനെ ആരാൽ കൊളുത്തപ്പെട്ടു ഈ നീല വെളിച്ചം എവിടെ നിന്നുണ്ടായി